മുകേഷിന്റെയും സരിന്ദയുടെയും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും അവരുടെ സിനിമാ ജീവിതത്തെക്കുറിച്ചും അത് കഴിഞ്ഞുള്ള ഡിവോഴ്സിനെക്കുറിച്ചും രണ്ടാമത്തെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ തന്നെ മലയാളികൾക്ക് അറിയാവുന്ന ഒരു കഥ തന്നെയാണ്. മുകേഷ് നമുക്ക് മലയാളികൾക്ക് അന്യനൊന്നുമല്ല. അതുപോലെ തന്നെയാണ് സരിതയും. സരിതയും സരിതയുടെ രണ്ട് മക്കളും അതുപോലെ തന്നെ മുകേഷിൻ്റെ ജീവിതവും നമുക്ക് കാണാ പാഠമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ സരിത മുകേഷ് ഇല്ലാതെ തന്നെ മകൻ്റെ പിറന്നാൾ ആഘോഷമാക്കിയിരിക്കുകയാണ്. തേജസ് മുകേഷിൻ്റെ പിറന്നാളാണ്. ചേട്ടനും അതുപോലെ തന്നെ സഹോദരനുമായ ശ്രാവൺ മുകേഷും ഇതിനോടകം തന്നെ വിഷ് ചെയ്തെത്തിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ മൈ ബ്രദർ തേജസ് മുകേഷ്, ലവ് യു ലോട്ട്സ്, ഹാവ് എ ബ്ലെസ്ഡ് ഇയർ എഹെഡ് എന്നാണ് ശ്രാവൺ കുറിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മകൻ്റെ പിറന്നാൾ ഈ ഒരു വയസ്സിലും ഗംഭീരമായി ആഘോഷിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സരിതയെ എല്ലാവരും ഇതുപോലെ തന്നെ ആദരവ് ചെയ്യുകയാണ്. മുകേഷിൻ്റെ രണ്ടാം വിവാഹമായ മീതുൽ ദേവികയുമായിട്ടുള്ള ബന്ധവും വേർപിരിയുന്ന ഘട്ടത്തിൽ തന്നെ എല്ലാവരും സരിതയെ തന്നെ പിന്തുണച്ച് വീണ്ടും എത്തിയിരുന്നു. നടൻ മുകേഷിന്റെയും സരിതയുടെയും മക്കളാണ് ശ്രാവണും തേജസും. മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് അഭിനയം ആരംഭിച്ചത് ശ്രാവൺ മുകേഷ് ആയിരുന്നു. ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ഇതിനോടകം സിനിമയിൽ ചെയ്യാനും ശ്രാവണിന് സാധിച്ചു. 2018 പുറത്തിറങ്ങിയ കല്യാണം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ശ്രാവൺ നായകനായി അഭിനയിച്ചു തുടങ്ങിയത്. വർഷം പൊല്ലമ്മയായിരുന്നു ചിത്രത്തിൽ നായിക. രാജേഷ് നായരായിരുന്നു സിനിമ സംവിധാനം ചെയ്തത്. ഇപ്പോൾ തേജസിന്റെ പിറന്നാളാണ് സരിതയും സഹോദരനും തീർന്ന് ഒരുമിച്ച് ആഘോഷിച്ച് പ്രതാക്കിയിരിക്കുന്നത്. മുകേഷിൻ ഇതൊക്കെ കണ്ട് അസൂയ നോടെ നോക്കി നിൽക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. താരത്തിന്റെ അമ്മയുടെ നടിയുമായ സരിത ശ്രാവൺ മുകേഷിനൊപ്പം ദുബായിൽ തന്നെയായിരുന്നു അന്നൊക്കെ താമസിച്ചിരുന്നത്. കോവിഡ് കാലത്ത് ആരോഗ്യത്തെ ശ്രാവൺ നൽകിയ സംഭാവനകൾ പരിഗണിച്ച് കഴിഞ്ഞ ദിവസം UAE ഗവൺമെന്റ് ശ്രാവണിന് ഗോൾഡൻ വിസയൊക്കെ നൽകിയിരുന്നു. കോവിഡ് കാലത്ത് സോഷ്യൽ മീഡിയയിൽ പല ആരോഗ്യ പ്രവർത്തകരും കൃത്യമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി എത്തിയതിന്റെ പേരിലായിരുന്നു തേജസിന്റെ സഹോദരൻ ശ്രാവൺ അന്ന് ഗോൾഡൻ വിസ ലഭിച്ചത്. ഇപ്പോൾ തേജസിന്റെ പിറന്നാൾ ആഘോഷിച്ചെത്തിയ സഹോദരനും അമ്മയ്ക്കും സോഷ്യൽ മീഡിയ അഭിനന്ദനങ്ങളും ആശംസകളും വാരിക്കൊഴിയുകയാണ്.